പുതിയ അധ്യയന വർഷത്തെ ക്ലാസുകൾ 90+ മൈ ട്യൂഷൻ ആപ്പിൽ ആരംഭിച്ചിരിക്കുന്നു. ഗൾഫ് ഫോക്കസിലേക്ക് വിശദമായി. സൗദിയിൽ ഇന്ന് 997 കോവിഡ് കേസുകളും 14 കോവിഡ് മരണവും റിപ്പോർട്ട് ചെയ്തു. 9707 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. റിയാദിൽ പ്രതിദിന കോവിഡ് കേസുകൾ കുറഞ്ഞിട്ടുണ്ട്. 997 കോവിഡ് കേസുകളും 1026 രോഗമുക്തിയും 14 മരണവുമാണ് സൗദിയിൽ ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. കോവിഡ് കേസുകൾ ഇതോടെ 425,442 രോഗമുക്തി നേടിയവർ 408,676 മരണസംഖ്യ 7,059 ഉയർന്നു. 96.06% രോഗമുക്തി നിരക്ക്. 9,707 പേർ ഇപ്പോൾ ചികിത്സയിലുണ്ട്. ഇതിൽ 1,319 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. 69,482 സാമ്പിളുകൾ 24 മണിക്കൂറിനിടെ പരിശോധിച്ചു. റിയാദ് നഗരത്തിൽ 289, ജിദ്ദയിൽ 135, മക്കയിൽ 50, ദമാമിൽ 36, മദീനയിൽ 18 കോവിഡ് കേസുകൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തു. പ്രധാന നഗരങ്ങളിലെ ആക്ടീവ് കേസുകൾ ഇങ്ങനെയാണ്. റിയാദ് 2,386, ജിദ്ദ 1,141, മക്ക 565, ഹുഫൂഫ് 273, തായിഫ് 255, മുബറസ് 237, യാംബു 233, മദീന 196, അല്ലീത്ത് 183, തബൂക്ക് 182, അറാർ 176, അബഹ 152, ദമാം 142, ഹായിൽ 129. മറ്റു നഗരങ്ങളിലെ ആക്ടീവ് കേസുകൾ 100-ൽ താഴെയാണ്. അതേസമയം പ്രാർത്ഥനയ്ക്കെത്തിയവരിൽ കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് സൗദിയിൽ 12 പള്ളികൾ കൂടി താൽക്കാലികമായി അടച്ചു. ഇതോടെ 90 ദിവസത്തിനിടെ അടച്ച പള്ളികൾ 1068. ഇതിൽ 1054 പള്ളികളും അണുനശീകരണ പ്രവർത്തനങ്ങൾക്ക് ശേഷം വീണ്ടും തുറന്നു. 24 ജിദ്ദ. യുഎഇയിൽ 24 മണിക്കൂറിനിടെ 1735 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. കോവിഡ് മൂലം 3 പേർ മരിച്ചതായും ആരോഗ്യമന്ത്രാലയം വ്യക്തമാക്കി. നിലവിൽ 18,066 പേരാണ് യുഎഇയിൽ ചികിത്സയിൽ കഴിയുന്നത്. 2,648 പരിശോധനകളിൽ നിന്നായാണ് രാജ്യത്ത് 1735 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചത്. കോവിഡ് മൂലം 3 പേർ മരിച്ചതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. യുഎയിൽ കോവിഡ് ബാധിച്ച് ഇതുവരെ 1610 പേരാണ് മരിച്ചത്. 1701 പേർ രോഗമുക്തി നേടിയതായും ആരോഗ്യ രോഗപ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. നിലവിൽ 18,066 പേരാണ് കോവിഡ് മൂലം രാജ്യത്ത് ചികിത്സയിൽ കഴിയുന്നത്. അതേസമയം കോവിഡ് പശ്ചാത്തലത്തിൽ അബുദാബിയിൽ വിനോദസഞ്ചാര മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ വ്യവസ്ഥകൾ ഏർപ്പെടുത്തിയതായി വിനോദസഞ്ചാര സാംസ്കാരിക വകുപ്പ് അറിയിച്ചു. കടലാസ് ബ്രോഷറുകൾ, മാപ്പുകൾ തുടങ്ങിയവ ഒഴിവാക്കി ഡിജിറ്റൽ സേവനം ലഭ്യമാക്കണം. പണമിടപാടുകളും കറൻസി രഹിതമാക്കണം എന്നിവയടക്കം 40 വ്യവസ്ഥകളാണ് വകുപ്പ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അവ നിസ്സാരമാണെങ്കിൽ പോലും ടൂർ നടത്തരുതെന്നും അധികൃതർ നിർദ്ദേശിച്ചു. 24 ദുബായ്. ഖത്തറിൽ നിന്ന് 533 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഏതാനും ആഴ്ചകൾക്കിടയിലെ ഏറ്റവും കുറഞ്ഞ രോഗനിരക്കാണിതെന്ന് ഖത്തർ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ന് ഖത്തറിൽ 1023 പേരാണ് രോഗമുക്തി നേടിയത്. രോഗം സ്ഥിരീകരിച്ചവരിൽ 342 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. 191 യാത്രക്കാർക്കും രോഗബാധ കണ്ടെത്തി. 9,634 പേരാണ് നിലവിൽ രോഗബാധിതരായുള്ളത്. രാജ്യത്ത് 24 മണിക്കൂറിനിടെ 6 പേർ കൂടി കോവിഡ് മൂലം മരിച്ചു. ഇതോടെ ആകെ മരണം 502. രാജ്യത്ത് ഇതുവരെ 2,467 പേർ രോഗമുക്തി നേടി. ഇന്ന് 21 പേരെ കൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 516 പേരാണ് വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുള്ളത്. 24 മണിക്കൂറിനിടെ 24,615 ഡോസ് വാക്സിൻ നൽകി. ഇതോടെ 17,85,160 ഡോസ് വാക്സിനുകളാണ് ഇതിനകം നൽകിയത്. ദക്കര സലാദീൻ, 24 ദോഹ. ഈദുൽ ഫിത്തറിന് ശേഷം കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തുമെന്ന സൂചന നൽകി ഖത്തർ ആരോഗ്യവകുപ്പ്. നിലവിലെ നിയന്ത്രണങ്ങൾ റമദാനിലും ഈദുൽ ഫിത്തർ അവധി ദിനങ്ങളിലും തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ഹമൽ ജനറൽ ഹോസ്പിറ്റൽ ഡയറക്ടർ ഡോക്ടർ യൂസഫ് അൽ മസ്മാനി പറഞ്ഞു. അടുത്ത ദിവസങ്ങളിൽ പുതിയ കേസുകൾ വലിയ തോതിൽ കുറയുമോ എന്ന കാര്യം വ്യക്തമല്ല. കോവിഡ് കേസുകൾ കാര്യമായി കുറയുന്നതുവരെ മുൻകരുതൽ നടപടികൾ റമദാനിലും ഈദ് കാലയളവിലും തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം ചില നിയന്ത്രണങ്ങളിൽ മാറ്റം വരുമെന്നും ഡോക്ടർ യൂസഫ് അൽ മസ്സമാനി പറഞ്ഞു. കോവിഡിന്റെ ഗുരുതര ലക്ഷണങ്ങൾ പ്രകടമാകുന്നതിനെതിരെ വാക്സിൻ പൂർണ്ണ സംരക്ഷണം നൽകുന്നു എന്നത് പ്രതീക്ഷ നൽകുന്നതാണ്. രാജ്യം പൂർണ്ണമായും സാധാരണ ജീവിതത്തിലേക്ക് പോകണമെങ്കിൽ 80% മുതൽ 90% വരെ ജനങ്ങൾ വാക്സിനേഷൻ പൂർത്തിയാക്കേണ്ടി വരും. അവസാന വാരം ICUവിൽ പ്രവേശിപ്പിച്ച 1800 പേരിൽ 19 പേർ മാത്രമാണ് വാക്സിൻ എടുത്തവരെന്നും അദ്ദേഹം വ്യക്തമാക്കി. ദക്കര സലാഹുദ്ദീൻ, 24 ദോഹ.
കുവൈറ്റിൽ കോവിഡ് വാക്സിൻ സ്വീകരിക്കുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചു മന്ത്രാലയം. വാക്സിൻ പ്രക്രിയ കൂടുതൽ ജനകീയമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഈ നീക്കമെന്നും അധികൃതർ അറിയിച്ചു. കുവൈറ്റിൽ കോവിഡ് വാക്സിൻ സ്വീകരിക്കാത്ത പൗരന്മാർക്ക് May 22 മുതൽ മന്ത്രാലയം യാത്രാ നിരോധനം ഏർപ്പെടുത്തി. എന്നാൽ അതേസമയം വാക്സിൻ സ്വീകരിച്ചവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ നൽകാനും സർക്കാർ തീരുമാനിച്ചു. 2 ഡോസ് വാക്സിനും സ്വീകരിച്ചവർക്ക് ചില വാണിജ്യ സ്ഥാപനങ്ങളിൽ പ്രത്യേക സേവനങ്ങൾ ലഭിക്കും. വാക്സിൻ സ്വീകരിച്ചവർക്കും രോഗത്തിൽ നിന്ന് കരകയറിയവർക്കും യാത്രയ്ക്ക് ശേഷം രാജ്യത്ത് തിരിച്ചെത്തുമ്പോൾ പരിശോധന ആവശ്യമുണ്ടായിരിക്കില്ല. കുറഞ്ഞ അപകട സാധ്യതയുള്ള രാജ്യങ്ങളിൽ നിന്നെത്തുമ്പോൾ വാക്സിൻ സ്വീകരിച്ചവരാണെങ്കിൽ ക്വാറന്റൈനിൽ നിന്ന് ഒഴിവാക്കും. വാക്സിൻ സ്വീകരിച്ചവർക്ക് പള്ളികളിൽ പ്രാർത്ഥന നടത്താനും മന്ത്രാലയം അനുമതി നൽകും. രാജ്യത്ത് വാക്സിനേഷൻ കൂടുതൽ പേരിലേക്ക് എത്തിക്കാനുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഈ നടപടിയെന്നും അധികൃതർ വ്യക്തമാക്കി. 24 കുവൈറ്റ്. കുവൈറ്റിൽ മലയാളി യുവാവ് മരിച്ചു. ഇടുക്കി കീരിത്തോട് ജോമോൻ കുറുമ്പനാൽ ജോസ് ആണ് മരിച്ചത്. മരണകാരണം വ്യക്തമല്ല. സൗത്ത് സുറയിലെ സ്വദേശി വീട്ടിൽ ഡ്രൈവറായിരുന്നു. മൃതദേഹം ഫർവാനിയ ദജീജ് മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. തുടർ നടപടികൾ ഇടുക്കി അസോസിയേഷൻ കുവൈറ്റിൻ്റെയും KKMA മാഗ്നറ്റ് ടീമിൻ്റെയും നേതൃത്വത്തിൽ നടക്കുന്നതായി ബന്ധുക്കൾ അറിയിച്ചു. കുവൈറ്റിലെ പ്രവാസിയായ മലയാളി കോവിഡ് ബാധിച്ച് മരിച്ചു. പാലക്കാട് കുമരനല്ലൂർ സ്വദേശി ചുള്ളില വളപ്പിൽ മമ്മു ആണ് മരിച്ചത്. മംഗഫിൽ റെസ്റ്റോറൻ്റ് നടത്തി വരികയായിരുന്നു ഇദ്ദേഹം. അവധിയിലിരിക്കെ കോവിഡ് ബാധിച്ചതിനെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കുവൈത്തിൽ ഭക്ഷ്യവസ്തുക്കളുടെ വില അനധികൃതമായി വർദ്ധിപ്പിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുവാൻ പരിശോധന നടത്തുമെന്ന് വാണിജ്യ നിയന്ത്രണ ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി ഡയറക്ടർ ഫൈസൽ അൽ അൻസാരി പറഞ്ഞു. കൃത്രിമമായി വില ഉയർത്തുന്നത് കണ്ടെത്തിയാൽ നടപടിയെടുക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകളോട് നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. നിലവിൽ ഉയർന്ന ഡിമാൻഡുള്ള 130 അവശ്യ വസ്തുക്കളുടെയും മറ്റ് 94 ചരക്കുകളുടെയും വിലയാണ് അധികൃതർ നിരീക്ഷിക്കുന്നത്. കേന്ദ്ര വിപണികൾ, സഹകരണ സംഘങ്ങൾ തുടങ്ങിയവ കേന്ദ്രീകരിച്ചാണ് നിരീക്ഷണം. അനധികൃതമായി വില കൂട്ടാൻ പാടില്ലെന്ന് കടയുടമകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നും നിയമം ലംഘിക്കുന്നവർക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ അറിയിച്ചു. അഫ്ഗാനിസ്ഥാന്റെ തലസ്ഥാനമായ കാബൂളിൽ സ്കൂളിന് പുറത്ത് ബോംബ് സ്ഫോടനം നടന്നു. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 40 കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റു. കാബൂളിലെ സയ്യിദ് അൽ ഷുഹാദ ഹൈസ്കൂളിന് പുറത്ത് 3 ബോംബ് സ്ഫോടനങ്ങളാണ് ഉണ്ടായത്. സ്കൂളിലെ വിദ്യാർത്ഥിനികളെ ഉന്നമിട്ടായിരുന്നു ആക്രമണമെന്നാണ് റിപ്പോർട്ട്. വിദ്യാർത്ഥിനികൾ പുറത്തേക്ക് വരുന്ന സമയത്താണ് ആക്രമണം ഉണ്ടായത്. പരിക്കേറ്റ പലരുടെയും നില ഗുരുതരമാണ്. സ്കൂളിൽ ആൺകുട്ടികൾക്ക് രാവിലെയും പെൺകുട്ടികൾക്ക് ഉച്ചതിരിഞ്ഞുമാണ് ക്ലാസ് നടക്കുന്നത്. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല. US സൈന്യം രാജ്യത്തുനിന്ന് പിന്മാറ്റം പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിലാണ് ആക്രമണമുണ്ടായത്. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ വീണ്ടും പിടിമുറുക്കുന്നതിന്റെ സൂചനയാണ് ബോംബ് സ്ഫോടനമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടി. ഈദുൽ ഫിത്തർ ആഘോഷിക്കാനായി നഗരം തയ്യാറെടുക്കവെയാണ് ദാരുണ സംഭവം ഉണ്ടായത്. ഇന്റർനാഷണൽ ഡെസ്ക്, 24. ഫലസ്തീൻ കുടുംബങ്ങളെ ജെറുസലേമിൽ നിന്ന് കുടിയൊഴിപ്പിക്കാനുള്ള തീരുമാനത്തെ സൗദി അപലപിച്ചു. സമാധാന ശ്രമങ്ങൾക്ക് തിരിച്ചടിയാണ് ഇസ്രായേലിന്റെ നടപടിയെന്ന് സൗദി വിദേശകാര്യ മന്ത്രാലയം കുറ്റപ്പെടുത്തി. യൂറോപ്യൻ യൂണിയനും ഇസ്രായേലിന്റെ നടപടിയെ അപലപിച്ചു. ജെറുസലേമിൽ നിന്ന് നിരവധി ഫലസ്തീൻ കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാനുള്ള ഇസ്രായേലിന്റെ തീരുമാനത്തിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് സൗദി രേഖപ്പെടുത്തിയത്. ഫലസ്തീനികളെ കുടിയൊഴിപ്പിക്കുകയും അവർക്കുമേൽ ഇസ്രായേലിന്റെ പരമാധികാരം അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്ന പദ്ധതി ഒഴിവാക്കണമെന്ന് സൗദി വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. ഏകപക്ഷീയവും അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനവും സമാധാന ശ്രമങ്ങൾക്ക് തടസ്സവുമാണ് ഇസ്രായേലിന്റെ നടപടിയെന്ന് സൗദി കുറ്റപ്പെടുത്തി. സമാധാന ശ്രമങ്ങളെ ദുർബലപ്പെടുത്തുന്ന എല്ലാ നടപടികളെയും അപലപിക്കുമെന്നും സൗദി വ്യക്തമാക്കി. ഫലസ്തീൻ ജനതയ്ക്കൊപ്പം നിന്ന് നീതിപൂർവകവും സമഗ്രവുമായ പരിഹാരത്തിനുള്ള ശ്രമങ്ങളെ സൗദി പിന്തുണക്കും. 1967 അതിർത്തികളുടെ അടിസ്ഥാനത്തിൽ കിഴക്കൻ ജെറൂസലമിനെ തലസ്ഥാനമാക്കി ഫലസ്തീനികൾക്ക് പരമാധികാരമുള്ള സ്വതന്ത്ര രാഷ്ട്രം അനുവദിക്കണമെന്നാണ് സൗദിയുടെ നിലപാട്. ഫലസ്തീനികളെ കുടിയൊഴിപ്പിക്കുന്നതിന് യൂറോപ്യൻ യൂണിയനും അപലപിച്ചു. മനുഷ്യാവകാശ ലംഘനമാണ് ഈ നടപടിയെന്ന് കുറ്റപ്പെടുത്തിയ യൂറോപ്യൻ യൂണിയൻ നിരായുധരായ ഫലസ്തീനികൾക്കെതിരെ ഇസ്രായേൽ പോലീസ് നടത്തുന്ന ആക്രമണത്തെ അപലപിക്കുന്നതായി പ്രസ്താവനയിൽ അറിയിച്ചു. 24 ജിദ്ദ. UAE വാറ്റ്, എക്സൈസ് തീരുവ എന്നിവയുടെ പിഴയിൽ വൻ ഇളവുകൾ പ്രഖ്യാപിച്ചു. കോവിഡ് പശ്ചാത്തലത്തിൽ രാജ്യത്തെ സ്ഥാപനങ്ങൾക്ക് സർക്കാരിന്റെ പുതിയ തീരുമാനം വലിയ ആശ്വാസമാകും.
രാജ്യത്തെ നികുതിദായകർക്കും കമ്പനികൾക്കും വലിയ തോതിൽ ആശ്വാസം പകരുന്ന തീരുമാനമാണ് അധികൃതർ കൈക്കൊണ്ടിരിക്കുന്നത്. നികുതി അടയ്ക്കാൻ വൈകിയതിന്റെ പേരിലുള്ള പിഴ കണക്കുകൂട്ടുന്നതിൽ വരുത്തിയ മാറ്റമുൾപ്പെടെ മൂന്ന് പ്രധാന മാറ്റങ്ങളാണ് പുതിയ നയത്തിൽ വന്നിട്ടുള്ളത്. വാറ്റ്, എക്സൈസ് തീരുവ എന്നിവയിനങ്ങളിൽ പിഴ വരുത്തിയവർ ഈ വർഷം December 31 മുൻപ് നികുതി മുഴുവനായും പിഴ 30% അടച്ചാൽ മതിയാകും. നികുതി അടയ്ക്കാൻ വൈകിയതിന്റെ പേരിലുള്ള പിഴ പ്രതിമാസം 4% മാത്രമാണ് കണക്കാക്കുക. മുൻപ് പ്രതിദിനം 1% പിഴയായി കണക്കാക്കിയിരുന്നത്. പിഴ കണക്കാക്കുന്ന രീതിയിലും മാറ്റം വന്നിട്ടുണ്ട്. വാറ്റ് കണക്കാക്കിയിലെ പിശകുകൾ സ്വയം ചൂണ്ടിക്കാട്ടി അപേക്ഷ സമർപ്പിച്ചാൽ പുതിയ നയപ്രകാരം അപേക്ഷിക്കുന്ന തീയതി മുതലുള്ള പിഴ മാത്രമേ കണക്കാക്കൂവെന്നും അധികൃതർ വ്യക്തമാക്കി. April 28 മുതലുള്ള 60 ദിവസത്തിനുള്ളിൽ പ്രാബല്യത്തിൽ വരുന്ന രീതിയിലാണ് പുതിയ നയം നടപ്പാക്കിയിരിക്കുന്നത്. 24 ദുബായ്. ദിനം പ്രതി കേരളത്തിൽ നടക്കും നിരവധി പേരാണ് സൗദിയിലേക്കുള്ള യാത്രയ്ക്കായി ബഹ്റൈനിൽ എത്തുന്നത്. ഇന്ത്യയിൽ നിന്നും സൗദിയിലേക്ക് എത്താൻ എളുപ്പവും സൗകര്യവും ഇപ്പോഴും ബഹ്റൈൻ തന്നെയാണെന്ന് ഇന്ത്യയിൽ ഇതിനുള്ള കാരണമായി യാത്രക്കാർ പറയുന്നു. എന്നാൽ പല അഭ്യൂഹങ്ങളും അവ്യക്തതകളും കാരണം പലർക്കും ബഹ്റൈൻ വഴി യാത്ര ചെയ്യാൻ കഴിയാതെ പോകുന്നുണ്ടെന്നും ഇവർ പറയുന്നു. സൗദിയിലേക്ക് നേരിട്ട് യാത്രാ വിലക്കുള്ളതിനാൽ പ്രവാസികൾ നേപ്പാൾ, ബഹ്റൈൻ, മാലിദ്വീപ് തുടങ്ങിയ രാജ്യങ്ങളെയായിരുന്നു സൗദിയിലേക്ക് എത്താനുള്ള ഇടത്താവളമായി തിരഞ്ഞെടുത്തിരുന്നത്. എന്നാൽ മറ്റുള്ള രാജ്യങ്ങളിലെ യാത്രാ നിയമങ്ങൾ ദിവസേന മാറ്റിക്കൊണ്ടിരിക്കെ നിലവിൽ സൗദിയിലേക്ക് കടക്കാനുള്ള എളുപ്പവഴി ബഹ്റൈൻ തന്നെയാണെന്നാണ് യാത്രക്കാർ പറയുന്നത്. ഞങ്ങൾക്ക് വേറെ യാത്രാ ദുരിതങ്ങളോ വേറെ ഇവിടെ വന്നിട്ട് വേറെ ബുദ്ധിമുട്ടിലൊന്നും ഉണ്ടായില്ല. എയർപോർട്ടിലെ ഏജൻസികൾ വന്നു, കറക്റ്റ് ടൈമിൽ ഞങ്ങൾ പിക്ക് ചെയ്തു, ഇവിടെ ഹോട്ടലിൽ വന്ന് നല്ല താമസം. ബഹ്റൈൻ യാത്രാ നിയന്ത്രണങ്ങൾ അല്പമൊന്ന് കടുപ്പിച്ചെങ്കിലും കുടുംബങ്ങൾക്കും സുഖയാത്ര ബഹ്റൈൻ തന്നെയാണെന്നാണ് ഇവരും പറയുന്നത്. നമ്മളിപ്പോ ബഹ്റൈനിലാണുള്ളത്. 5 ഡേയ്സ് ആയി ക്വാറന്റൈനിലാണ്, 10 ഡേയ്സും കൂടെ ഉണ്ട്. നമുക്ക് ഇവിടെ ഒരു ബുദ്ധിമുട്ടില്ല. വെള്ളത്തിനാണെങ്കിലും ഭക്ഷണത്തിനാണെങ്കിലും ഒന്നിനും ഒരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പൊ ഇവിടേക്ക് വരാൻ കുറെ ഫാമിലീസ് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അവർക്കൊക്കെ പേടിയാണ്, ഇവിടെ വന്നാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവോ എന്നൊക്കെ. ഒരു ബുദ്ധിമുട്ടും ഇല്ല, ഇവിടെ നമ്മൾ സേഫ് ആണ്. ബഹ്റൈൻ വിസിറ്റിംഗ് വിസയും 48 മണിക്കൂറിനകത്തെടുത്ത കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റും 14 ദിവസത്തെ ക്വാറന്റൈനുള്ള ഹോട്ടൽ ബുക്കിംഗും സഹിതം ബഹ്റൈനിലെത്തി എയർപോർട്ടിൽ നടക്കമുള്ള 3 കോവിഡ് പരിശോധനയും ക്വാറന്റൈനും കഴിഞ്ഞാൽ പിന്നെ സൗദിയിലേക്ക് പോകാം. എന്നാൽ കാര്യങ്ങളെല്ലാം ഇതാണെന്നിരിക്കെ ബഹ്റൈൻ വഴി സൗദിയിലേക്ക് കടക്കാൻ കടമ്പകൾ ഏറെയുണ്ടെന്ന അഭ്യൂഹങ്ങൾ മൂലം യാത്ര മാറ്റിവെച്ച് സൗദിയിലേക്കുള്ള റീഎൻട്രി വിസ കാലാവധി അവസാനിച്ച് സൗദിയിലേക്ക് മടങ്ങാനാകാതെ നാട്ടിൽ കുടുങ്ങിപ്പോയവർ ഏറെയാണ്. എന്നാൽ യാത്രാ വിവരങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയാണെങ്കിൽ പ്രയാസമില്ലാതെ ബഹ്റൈൻ വഴി സൗദിയിലെത്താനാകുമെന്നാണ് സാമൂഹ്യ പ്രവർത്തകരും ചൂണ്ടിക്കാട്ടുന്നത്. പിന്നെ ഹൗസ് ഡ്രൈവറ്, ഫാരബായി ഇങ്ങനത്തെ പ്രൊഫഷനുള്ള ആളുകൾക്കൊക്കെ ഇതിലെ വരാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോ ആ ഏത് പ്രൊഫഷനുള്ള ആളുകൾക്കും ഇതിലെ വരാം, ഒരു പ്രശ്നവുമില്ല. അതായത് ബഹ്റൈൻ ഗവൺമെന്റ് വിസ വിസിറ്റിംഗ് തരുന്നത് ബഹ്റൈൻക്ക് വരാനാണ്. അത് നിങ്ങൾക്ക് നിങ്ങളെ വിസ സൗദിയിലാണെങ്കിൽ ഈ 14 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സൗദിക്ക് പോവാം. സുബൈറുദ്ദീനൂർ, 24 ദമാം. ഗൾഫ് ഫോക്കസിൽ ഇനി കാണാം വോട്ട് വർത്തമാനം. പ്രവാസി പുനരധിവാസം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലെ മുൻ സർക്കാരുകൾ സ്വീകരിച്ച മെല്ലെപ്പോക്ക് നയം തിരുത്താൻ ഈ സർക്കാരിനാവണമെന്നാണ് പ്രവാസികളുടെ പ്രതീക്ഷ. നോർക്ക ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെ പ്രവാസി വിഷയങ്ങളിൽ കാര്യക്ഷമമായി ഇടപെടുത്തി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാണ് വലിയ വിഭാഗം പ്രവാസികളും ആവശ്യപ്പെടുന്നത്. യുണീക് വേൾഡ് ബിസിനസ് സെന്റർ, പ്രവാസി വോട്ട് വർത്തമാനം. സമർപ്പിക്കുന്നത് യുണീക് വേൾഡ് ബിസിനസ് സെന്റർ, 1,500,000 square feet UAE ഏറ്റവും വലിയ ബിസിനസ് സെന്റർ. പവേർഡ് ബൈ അമേരിക്കൻ ഗ്രീൻ എവാപറേറ്റഡ് മിൽക്ക് ഫ്രം ജർമ്മനി. ഫോർ ട്രേഡ് എൻക്വയറീസ് കോൾ 0426244040. ആൻഡ് ടൈം എക്സ്പ്രസ് കാർഗോ, എ ഡിവിഷൻ ഓഫ് എം ഗ്രൂപ്പ്. കോൾ ടോൾ ഫ്രീ 800-2746. പ്രവാസികളുടെ കാര്യങ്ങളിൽ ഇടപെടുന്നതിൽ കാലാകാലങ്ങളായി വരുന്ന സർക്കാരുകൾക്ക് കൃത്യമായി ഇടപെടാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ പ്രവാസി എന്നുള്ള രീതിയിൽ നമുക്കും സംശയമുണ്ട്. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കേരള ഗവൺമെൻറ്റുകൾ 6 പതിറ്റാണ്ടുകളായിട്ട് മാറി മാറി വന്നിരുന്നു. അതിൽ ഇടതുപക്ഷവും വലതുപക്ഷവും മാറി മാറി വന്നിട്ടുണ്ടായിരുന്നു. കേന്ദ്രത്തിൽ ഒരു പരിധി ഏറ്റവും കൂടുതൽ ഭരിച്ചിരുന്നത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരുകളായിരുന്നു. ചുരുങ്ങിയ വർഷങ്ങൾ മാത്രമാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ ഭരണം വന്നിട്ടുള്ളത്. ഈ കാലം അത്രയും പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രശ്നങ്ങൾ അന്നു മുതലേ ഉണ്ടായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇന്നും നിലനിൽക്കുകയാണ്.
അതിതുവരെ പരിഹരിക്കാൻ സാധിച്ചില്ല എന്നുള്ളത് ഒരു പ്രധാന വിഷയമാണ്. ദീർഘകാലം നമ്മുടെ സാമ്പത്തിക മേഖലയെ താങ്ങി നിർത്തിയിരുന്ന പ്രവാസത്തിൻ്റെ ഒരു പഴയ പകിട്ട് ഇപ്പോൾ ഇല്ല എന്നൊന്ന് ആർക്കും നിസ്സംശയം പറയുവാൻ കഴിയും. അത്തരത്തിലുള്ള ഒരു ഒരു കാര്യം നമ്മൾ നിൽക്കുമ്പോൾ തന്നെയും നമുക്ക് ഇപ്പോഴും നമ്മുടെ ഇങ്ങോട്ട് പ്രവാസികൾ ധാരാളമായിട്ട് വരുന്നുണ്ട്, പ്രവാസത്തിനായിട്ട് ആളുകൾ വരുന്നുണ്ട് എന്നുള്ളതും മറ്റൊരു വസ്തുതയാണ്. ഈ വരുന്ന ആളുകൾക്ക് ഒരുപാട് പേര് തട്ടിപ്പുകളിൽ പെട്ടു പോകുന്നുണ്ട്. ഒരുപാട് പേർ ഇവിടെ വന്ന ശേഷം ഭക്ഷണമില്ലാതെ അല്ലെങ്കിൽ കുടിക്കാൻ ജലം പോലുമില്ലാതെ ചിലപ്പോൾ എയർ കണ്ടീഷൻ സൗകര്യമില്ലാത്ത തകരത്തിൻ്റെ കീഴിലൊക്കെ വന്ന് തട്ടിപ്പുകളിൽ പെട്ടുപോകുന്നുണ്ട്. ഈ പ്രവാസികൾ നമുക്കറിയാം, പ്രവാസികളിൽ ഒരു ചെറിയ വിഭാഗം ആളുകൾ മാത്രമാണ് വലിയ സാമ്പത്തികമായി വലിയ സുഖ സൗകര്യങ്ങളിൽ ഇവിടെ താമസിക്കുന്നവരും ജീവിക്കുന്നവരും. വളരെ ഭൂരിപക്ഷം ആളുകളും വളരെ ചെറിയ വരുമാനത്തിൽ ജീവിച്ചു പോകുന്നവരാണ്. അറിയാം, കേരളത്തിലെ മൂന്ന് വരുമാന സ്രോതസ്സുകളിൽ ഒരു വരുമാന സ്രോതസ്സാണ് പ്രവാസികളുടെ വരുമാനം. അത് ഈ ഒരു സമയത്ത് ഒരു ഒരു പരിധിവരെ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ള വസ്തുത. അതിൻ്റെ ദൃഷ്ടാന്തം നമുക്ക് നാട്ടിൽ കാണാനുണ്ട്. ഏത് എന്ത് പ്രവർത്തനങ്ങളിലായാലും അതൊരു മന്ദി ഭവിച്ചിട്ടുള്ള പ്രവർത്തനം വന്നത് ഈ പ്രവാസികളുടെ ഫണ്ട് വരുന്നത് നിലച്ചതിൻ്റെ പേരിലാണ്. കാരണം പ്രവാസികളെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രശ്നം ഈ കോവിഡ് കാലഘട്ടത്തിൽ അവരുടെ തിരിച്ചുവരവ് തന്നെയായിരിക്കും. തിരിച്ചു വരുന്ന പ്രവാസിയുടെ ജീവിതം വലിയ പ്രാരാബ്ധമില്ലാതെ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ, അഥവാ ഈ കഴിഞ്ഞ സർക്കാർ സാധാരണ ജനങ്ങളിൽ എങ്ങനെയാണോ ക്ഷേമ പ്രവർത്തനങ്ങൾ എത്തിച്ചത്, അതേപോലെ ക്ഷേമ പ്രവർത്തനം എത്തിക്കുന്ന ഒരു ഗുണകരമായ നിലപാടായിരിക്കും പ്രവാസി ക്ഷേമനിധി പെൻഷനും അതുപോലെ തന്നെ പ്രവാസി ഡിവിഡൻഡ് പദ്ധതിയും. ഇത് രണ്ടും ഏറ്റവും പൂർവാധികം ഭംഗിയായിട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് ഒരു പ്രവാസി രംഗത്തുള്ള ഒരാൾ എന്നുള്ള നിലയ്ക്കുള്ള അഭ്യർത്ഥന. നമ്മുടെ എക്സ് സർവീസ് മാൻ ഉൾപ്പെടെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി സേവനം അനുഷ്ഠിക്കുന്നവർക്ക് മടങ്ങി വരുമ്പോൾ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് ഇപ്പോൾ തൊഴിൽ മേഖലയിൽ പി എസ് സിയിലായാലും അങ്ങനെ എല്ലായിടത്തും സംവരണവും അത് ആനുകൂല്യങ്ങളും ഒക്കെ നൽകുന്നുണ്ട്. അത്തരത്തിൽ വിദേശ നാണ്യം നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കുന്ന ഒരു പ്രധാന ഒരു മേഖലയാണ് നമ്മുടെ പ്രവാസ മേഖല. ഈ പ്രവാസ മേഖലയിൽ നിന്ന് പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിൽ പോകുന്ന നമ്മുടെ പ്രവാസികൾക്കും ഇത്തരത്തിൽ ആ ഒരു എക്സ് സർവീസ്മാൻമാർക്ക് അതുപോലെയുള്ളവർക്ക് സർവീസ് മേഖലയിലുള്ളവർക്ക് നൽകുന്ന പോലെ ഒരു സംവരണം നൽകണം എന്നാണ് അക്കാര്യത്തിൽ നമ്മുടെ ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഇപ്പോൾ നമുക്കറിയാം ഒരു തിരിച്ചുപോക്കിൻ്റെ കാലഘട്ടമാണ് പ്രത്യേകിച്ച് ഗൾഫ് മേഖല. ഈ കൊറോണയുടെ കാലഘട്ടത്തിൽ തിരിച്ചു പോകുന്ന തൊഴിലാളികൾ വളരെയധികം സാങ്കേതിക വിദ്യ പരിജ്ഞാനം നേടിയിട്ടുള്ളവരാണ്. കാരണം അന്താരാഷ്ട്ര തലങ്ങളിലുള്ള കമ്പനികളിൽ വർക്ക് ചെയ്തുകൊണ്ട് അന്താരാഷ്ട്ര തലത്തിലുള്ള വൈജ്ഞാനികമായുള്ള സാങ്കേതികമായുള്ള പിന്നെ വിജ്ഞാനം നേടിയിട്ടുള്ള ആളുകളാണ് ഇവിടുന്ന് തിരിച്ചു പോകുന്നത്. അപ്പോൾ ഈ സ്കിൽഡ് ലേബേഴ്സായുള്ള അവരെ പുനരധിവസിപ്പിക്കാനുള്ള ഒരു സംരംഭം കേരളത്തിൽ ഉണ്ടാകണം. നമ്മൾ തിരിച്ചുപോക്കും അതുപോലെ തന്നെ പുനരധിവാസവും ഒക്കെ എല്ലാവരും എല്ലാ ചാനൽ ചർച്ചകളൊക്കെ പറയുന്നതാണ്. പക്ഷേ നമ്മളിവിടുന്ന് മരിച്ചു പോയാൽ ആ ഡെഡ് ബോഡി നാട്ടിലേക്ക് അയക്കുന്ന ഒരു പ്രശ്നം വലിയ, കാരണം ആ ഫീൽഡിൽ അധികവും ഇടപെടുന്ന ഒരാളെന്ന നിലയിൽ. ഇപ്പം പ്രത്യേകിച്ച് യു എയെ സംബന്ധിച്ചിടത്തോളം യു എയിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ സർക്കാർ പ്രഖ്യാപിച്ചതാണ് 3500 ദിർഹം അതിൻ്റെ ചിലവൊക്കെ സർക്കാർ വഴി വഹിക്കുമെന്നുള്ളത്. എന്നാൽ അത് തികച്ചും യാഥാർത്ഥ്യമല്ല, അങ്ങനെ ഒരു സംഭവമേ ഇവിടെ നടക്കുന്നില്ല എന്നതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ ഈ സർക്കാരിന് മുമ്പിൽ പറയാറുള്ളത്. ഒരാൾ അവരുടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളും എല്ലാ വിഷമങ്ങളും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് യൗവനവും വാർദ്ധക്യവും വരെ ഇവിടെ പ്രവാസ ലോകത്ത് വിനിയോഗിച്ച് അവസാനം തിരിച്ച് മരിച്ച് ബോക്സിലായിട്ട് തിരിച്ചു പോകുമ്പോൾ അതിന് അവരുടെ കുടുംബക്കാർ കടക്കണിയിലാകുന്ന ഒരവസ്ഥ, അത് നമ്മുടെ ഈ പിണറായി സർക്കാർ കാര്യഗൗരവത്തിലെടുത്തുകൊണ്ട് പ്രത്യേക അതിൻ്റെ ഒരു വഴി കാണിക്കണം. നമ്മൾ ഏറ്റവും ആശയോടുകൂടിയും ആഗ്രഹത്തോടുകൂടിയും അല്ല വലിയ പ്രതീക്ഷയോടും കൂടി നോക്കിക്കണ്ടിരുന്നതാണ് കേരള ലോക കേരള സഭ. ആ ലോക കേരള സഭയുടെ പ്രവർത്തനങ്ങൾ വേണ്ട രീതിയിൽ ഏകോപിപ്പിക്കുന്നതിനും അല്ലെങ്കിൽ പ്രവാസികൾക്ക് അത് ഗുണകരമായി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ നല്ല രീതിയിൽ നടന്നിട്ടുണ്ടോ എന്നുള്ളത് സ്വയം വിമർശനമായി പരിശോധിക്കേണ്ടതാണ്. ഇനി വരുന്ന 5 വർഷക്കാലത്ത് ഗവൺമെൻറ് ആ കാര്യങ്ങളിൽ കുറേയും കൂടി പ്രവാസികളുടെ കാര്യങ്ങളിൽ ഇടപെടുക, താഴെത്തട്ടിലുള്ള പ്രവാസികളുടെ ദുരിതങ്ങൾക്ക് കൂടി ഒരു കൈത്താങ്ങാവുന്ന രീതിയിൽ ഈ ലോക കേരള സഭയെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല പരിശ്രമം ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ. രാഷ്ട്രീയവും മറ്റ് വിഭാഗീയതയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് പ്രവാസികളുടെ പ്രശ്നങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കാൻ അറ്റ്ലീസ്റ്റ് ഇവിടുത്തെ ഗൾഫിൽ മേഖലകളിലെങ്കിലും രാഷ്ട്രീയ പ്രവർത്തകരും മറ്റ് പൊതുപ്രവർത്തകരും തയ്യാറായാൽ ഒരു പരിധിവരെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ഉണ്ടാവും. യുണീക് വേൾഡ് ബിസിനസ് സെന്റർ, പ്രവാസി വോട്ട് വർത്തമാനം. സമർപ്പിക്കുന്നത് യുണീക് വേൾഡ് ബിസിനസ് സെന്റർ, 1,00,000 സ്ക്വയർ ഫീറ്റിൽ യു എയിലെ ഏറ്റവും വലിയ ബിസിനസ് സെന്റർ. പവേർഡ് ബൈ അമേരിക്കൻ ഗ്രീൻ എവാപറേറ്റഡ് മിൽക്ക് ഫ്രം ജർമ്മനി. ഫോർ ട്രേഡ് എൻക്വയറീസ് കോൾ 0426244400. ആൻഡ് ടൈം എക്സ്പ്രസ് കാർഗോ, എ ഡിവിഷൻ ഓഫ് എം ഗ്രൂപ്പ്. കോൾ ടോൾ ഫ്രീ 800-2746.
ഇന്ന് റമദാൻ 27-ാം രാവ്. 1000 മാസങ്ങളേക്കാൾ പുണ്യമുള്ള ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കുന്ന രാത്രി. ഇസ്ലാമത വിശ്വാസികൾ ഇന്ന് ആരാധനാകർമ്മങ്ങൾ വർദ്ധിപ്പിക്കുകയും പാപമോചന പ്രാർത്ഥനകളിൽ മുഴുകുകയും ചെയ്യുന്നു. എങ്കിലും അത് 27-ാം രാവിലായിരിക്കുമെന്നാണ് പ്രബല അഭിപ്രായം. അതുകൊണ്ട് തന്നെ ഇന്ന് വിശ്വാസികൾ ആരാധനാകർമ്മങ്ങൾ വർദ്ധിപ്പിക്കുന്നു, പാപമോചന പ്രാർത്ഥനകളിൽ മുഴുകുന്നു. മക്കയിലും മദീനയിലുമുള്ള ഹറം പള്ളികളിൽ തീർത്ഥാടകർ മനമൊരുക്കി പ്രാർത്ഥിക്കുന്നു. മാലാഖമാർ വാനലോകത്തിൽ നിന്നും കൂട്ടത്തോടെ ഭൂമിയിലേക്ക് ഇറങ്ങി വിശ്വാസികളുടെ ആരാധനാകർമ്മങ്ങൾക്ക് സാക്ഷിയാകുന്നു. മക്കയിലെ ഹറം പള്ളിയിൽ ഏറ്റവും കൂടുതൽ തീർത്ഥാടകരെത്തിയിരുന്ന ദിവസമാണ് റമദാൻ 27-ാം രാവ്. എന്നാൽ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നിയന്ത്രണങ്ങൾ പാലിച്ച് നിശ്ചിത എണ്ണം തീർത്ഥാടകർക്ക് മാത്രമാണ് ഇപ്പോൾ പ്രവേശനം നൽകുന്നത്. എങ്കിലും ഈ റമദാനിൽ ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ ഹറം പള്ളിയിലെത്തുന്നത് ഇന്നായിരിക്കും. തീർത്ഥാടകർക്ക് സുഗമമായി കർമ്മങ്ങൾ നിർവഹിക്കാൻ ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഹറം പള്ളിയിൽ ഒരുക്കിയിട്ടുണ്ട്. ജലീൽ കണമകലം, 24 ജിദ്ദ. പ്രമുഖ ജ്വല്ലറി ഗ്രൂപ്പായ ഭീമയുടെ നവീകരിച്ച ഷോറൂം ഷാർജ മുവേലയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഡാന്യൂബ് ഗ്രൂപ്പ് ചെയർമാൻ റിസ്വാൻ സാജൻ ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. യുഎയിലെ സ്വദേശികളും വിദേശികളും ഉൾപ്പെടുന്ന എല്ലാവരുടെയും അഭിരുചി കിടക്കുന്ന തരത്തിലുള്ള ആഭരണ ശേഖരമാണ് പുതിയ ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നത്. നേരത്തെ ഷാർജ മുബൈലയിലെ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിലെ 1-ാം നിലയിലുണ്ടായിരുന്ന ഷോറൂമാണ് ഉപഭോക്താക്കളുടെ സൌകര്യം മാനിച്ച് ഗ്രൌണ്ട് ഫ്ലോറിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഷോറൂമിന്റെ ഉദ്ഘാടനം ഡാന്യൂബ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ റിസ്വാൻ സാജൻ നിർവഹിച്ചു. ഭീമ ജ്വല്ലറി ഡയറക്ടർ യു നാഗരാജ റാവു അടക്കമുള്ള വിവിധ മേഖലകളിലെ പ്രമുഖരും ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു. കേരളം, കർണാടകം, തമിഴ്നാട്, തെലങ്കാന എന്നിവിടങ്ങളിലെ പരമ്പരാഗത ഡിസൈനുകളിലുള്ള ആഭരണങ്ങൾ ഇവിടെ ലഭ്യമാണെന്ന് ഭീമ ജ്വല്ലേഴ്സ് ഡയറക്ടർ യു നാഗരാജ റാവു പറഞ്ഞു. പക്ഷേ നമ്മളിപ്പം പറയുന്ന നമ്പേഴ്സ് മാത്രമല്ല, നമുക്ക് ക്വാളിറ്റിയും നോക്കണമല്ലോ. സോ വലിയ കടയായിട്ട് നമ്മൾ മാറ്റിയത് അതാണ് 3-ാം ഷോറൂം. ഇത് നമ്മൾ മുകളിൽ നിന്ന് താഴെ വന്നിട്ട് വലിയ കടയാക്കുകയാണ്. സോ വി ആർ വെരി താങ്ക്ഫുൾ ടു മിസ്റ്റർ റിസ്വാൻ സാജൻ ടു ഹാവ് ജസ്റ്റ് ഓവർ എ ഫോൺ കോൾ ആൻഡ് ഹി വാസ് റെഡി ടു കം ഇൻ ഡു ദി ഓണേഴ്സ് ഫോർ അസ്. യുഎയിലെ സ്വദേശികളും വിദേശികളും ഉൾപ്പെടുന്ന എല്ലാവരുടെയും അഭിരുചിക്കിണങ്ങുന്ന വൈവിധ്യമായ കളക്ഷനാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നതെന്നും കോവിഡ് സാഹചര്യത്തിൽ നിർദ്ദേശങ്ങൾ പാലിച്ച് ഉപഭോക്താക്കളുടെ സുരക്ഷ ഉറപ്പാക്കിയായിരിക്കും ജ്വല്ലറിയുടെ പ്രവർത്തനമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 24 ദുബായ്. വാർത്തകളിലേക്ക് തിരികെ. കേരളത്തിൽ ഇന്ന് 41,971 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 2-ാം തരംഗത്തിൽ തീവ്രവ്യാപന സ്വഭാവമുള്ള വൈറസാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. അടിയന്തര ഘട്ടങ്ങളിൽ യാത്ര ചെയ്യുന്നതിനുള്ള പാസിന് ഓൺലൈനായി അപേക്ഷിക്കാം. ആശുപത്രികളിൽ ഓക്സിജൻ ലഭ്യത ഉറപ്പാക്കാൻ നടപടി സ്വീകരിച്ചുവെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. 41,971 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതോടെ ആകെ ചികിത്സയിലുള്ളവരുടെ എണ്ണം 400,000 കവിഞ്ഞു. 148,546 സാമ്പിളുകളാണ് പരിശോധിച്ചത്. 64 പേർ കോവിഡ് ബാധിച്ച് മരണമടഞ്ഞു. 2-ാം തരംഗത്തിൽ കോവിഡ് രോഗികളുടെ എണ്ണം കുറവായിരുന്ന തിരുവനന്തപുരത്ത് രോഗികളുടെ എണ്ണം കുതിച്ചുയർന്നു. 4,560 പേർക്കാണ് ജില്ലയിൽ രോഗം സ്ഥിരീകരിച്ചത്. തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ പരിധിയിൽ ചികിത്സാ സൗകര്യങ്ങളുടെ കുറവ് പരിഹരിക്കണമെന്നും വാർഡ്തല സമിതികൾ സജീവമാക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. രോഗികളുടെ കാര്യത്തിൽ ഗതാഗത പ്ലാൻ തയ്യാറാക്കണം. ലഭ്യമാകുന്ന ആംബുലൻസിന്റെ പട്ടിക തയ്യാറാക്കണം. ആംബുലൻസ് തികയുന്നില്ലെങ്കിൽ പകരം ഉപയോഗിക്കാവുന്ന വാഹനങ്ങളുടെ പട്ടികയും ഉണ്ടാകണം. സ്വകാര്യ ക്ലിനിക്കുകൾ മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെങ്കിൽ കർശന നടപടിയെടുക്കും. അടിയന്തര ഘട്ടങ്ങളിൽ യാത്ര ചെയ്യുന്നതിനുള്ള പോലീസിന്റെ യാത്രാ പാസ് ഓൺലൈനിൽ ലഭ്യമാണെന്നും മുഖ്യമന്ത്രി. വളരെ അത്യാവശ്യമുള്ളവർ മാത്രമേ ഓൺലൈൻ പാസിന് അപേക്ഷിക്കാവൂ. pass.besafe.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ പാസിന് അപേക്ഷിക്കാം. കോവിഡ് ചികിത്സയുമായി ബന്ധപ്പെട്ട മരുന്നും ഉപകരണങ്ങളും ഇറക്കുമതി ചെയ്യാൻ കേന്ദ്ര അനുമതി ലഭിച്ചു. ഇറക്കുമതി തീരുവ പൂർണ്ണമായും ഒഴിവാക്കും. വിദേശത്തു നിന്നുള്ള സഹായങ്ങൾ ഏകോപിപ്പിക്കാൻ ഇളങ്കോവിന്റെ നേതൃത്വത്തിൽ ISL പ്രവർത്തിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 24 തിരുവനന്തപുരം. ഗൾഫ് ഓഗസ്റ്റ് പൂർത്തിയാവുകയാണ്. Good night.